കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മന്ത് ഫോർ ഫാമിലീസ് എന്ന ക്യാപ്ഷനിൽ പൗർവിഷൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ പൗർവിഷനിൽ നിന്നും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങൾ വന്ദനം ചൊല്ലുകയാണ്. പ്രത്യേകിച്ച് ഈ ജൂൺ മാസം മുഴുവനും കുടുംബങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷകൾ ഇന്ന് പകലിലും നമുക്കേവർക്കും അനുഗ്രഹമായി തീരട്ടെയെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു ആമുഖ സന്ദേശത്തിനു വേണ്ടി നമ്മുടെ ശ്രദ്ധയെ 127 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സങ്കീർത്തനം 127 1 വാക്യം: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ദൈവകേന്ദ്രീകൃതമായ കുടുംബജീവിതത്തിൻ്റെ സവിശേഷതകൾ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ശലമോൻ വിവരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 127 സങ്കീർത്തനം. അതിലെ പ്രാരംഭ വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ അത് നിഷ്ഫലമാണെന്നും അർത്ഥശൂന്യമാണെന്നും അസ്വസ്ഥത നിറഞ്ഞതാണെന്നും അന്തസ്സത്ത ഇല്ലാത്തതാണെന്നും സോളമൻ ശലമോൻ ഈ വാക്യത്തിൻ്റെ ആരംഭത്തിൽ ഓർപ്പിക്കുമ്പോൾ തുടർന്നങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തോട് കൂടിയ മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ, ദൈവത്തോട് കൂടിയ കുടുംബജീവിതത്തിൻ്റെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളും ഫലങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ദൈവത്തോട് ചേർന്ന് നടത്തുന്ന പ്രയത്നങ്ങൾ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നുള്ള കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങൾ? അതിനകത്ത് ഒരു ഊഷ്മളതയുണ്ട്, അതിനകത്തൊരു സുരക്ഷിതത്വമുണ്ട്, അതിനകത്തൊരു സഫലത, ഒരു സക്സസ് ഉണ്ട്, അതിനകത്തൊരു ദൈവീകമായ സമാധാനവും സംതൃപ്തിയുമുണ്ട്. പ്രിയരെ, ഈ ഒരു മാസം മുഴുവനും പൗർവിഷൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷകളിലൂടെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കകത്ത്, കുടുംബജീവിതത്തിനകത്ത് ഈ ഒരു ഊഷ്മളതയും സുരക്ഷിതത്വവും സഫലതയും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബത്തിൻ്റെ ചില പ്രത്യേകതകൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയങ്ങൾ വേർതിരിക്കുകയാണ്. അതിനുശേഷം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ശുശ്രൂഷിക്കും. ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബത്തിൻ്റെ ചില പ്രത്യേകതകൾ. 1 പ്രത്യേകത, ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബത്തിൻ്റെ അടിസ്ഥാനം അത് ശക്തമായിരിക്കും, അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. പഴയ നിയമത്തിൽ ഏറ്റവും ജ്ഞാനിയായിരിക്കുന്ന, മനുഷ്യരിൽ ഏറ്റവും ജ്ഞാനിയായിരിക്കുന്ന സോളമൻ രാജാവ്, ശലമോൻ രാജാവ് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു എന്ന് പറയുമ്പോൾ ശലമോന് ജ്ഞാനം കൊടുത്ത യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. പ്രിയരെ, ദൈവത്തെ കൂടാതെയുള്ള പണികൾ വ്യർത്ഥമാകുമ്പോൾ വചനത്തിൽ അധിഷ്ഠിതമായ പണികൾക്ക് സാധ്യതയുണ്ടെന്ന ഈ തിരുവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രയത്നം സക്സസ്സായി തീരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒറ്റ പുസ്തകമുണ്ടെങ്കിൽ അത് വേദപുസ്തകം മാത്രമാണ്. ഒരു രാജ്യത്തിൻ്റെ സമ്പ്രദായം എപ്രകാരമായിരിക്കണം, ഒരു രാജാവ് എപ്രകാരം ഭരണം നടത്തണം, ഒരു ന്യായാധിപതി എങ്ങനെ ന്യായം നടത്തണം, ഒരു യജമാനൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്,
ഒരു ദാസൻ എപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഒരു കുടുംബത്തിൻ്റെ സമ്പ്രദായം എപ്രകാരമായിരിക്കണം, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഇവരൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പറയുന്ന ഒരൊറ്റ പുസ്തകം, അത് വിശുദ്ധ വേദപുസ്തകമാണ്. ഇന്ന് പകൽ തിരിച്ചറിയുക, ആ വചനമാകുന്ന ഫൗണ്ടേഷനിൽ ആമൻ ഭവനങ്ങൾ പണിയുവാൻ തീരുമാനമെടുക്കുന്നെങ്കിൽ ആമേൻ, ആ കുടുംബം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്, വചനമാകുന്ന ഫൗണ്ടേഷനിൽ അടിസ്ഥാനത്തിൽ ഭവനങ്ങൾ പണിയുമ്പോൾ ആ പണികളൊന്നും വേഗത്തിൽ നടക്കണമെന്നില്ല. മണലിന്മേൽ പണിയുന്ന പണികൾ വേഗത്തിൽ പുരോഗമിക്കുമ്പോൾ വചനത്തിൽ അത് അടിസ്ഥാനമിട്ട് പണിയുന്നവൻ അവൻ ആഴത്തിലേക്ക് കുഴിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആ പണികൾ വേഗത്തിൽ നടക്കണമെന്നില്ല, ചില താമസങ്ങളൊക്കെ നേരിട്ടെന്നിരിക്കും. മറ്റുള്ളവർ ഒരുപക്ഷെ വചനത്തമാകുന്ന അടിസ്ഥാനത്തിൽ നിന്റെ ഭവനം പണിയുമ്പോൾ അവൻ നിന്നെ നോക്കി പറയും, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ നിന്നോട് ചോദിക്കും. പക്ഷെ ഇന്ന് പകൽ തിരിച്ചറിയുക, കാലം തെളിയിക്കും, മണലിന്മേൽ പണിത വീടും അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് പണിത വീടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാലം തെളിയിക്കുന്ന നാളുകളുണ്ട്. ഒരുപക്ഷേ ദൈവവചനമാകുന്ന ആമൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയുന്ന ആമൻ പണികൾ സാധ്യമായി തീരുന്നില്ലല്ലോ, എൻ്റെ വിഷയത്തിനൊരു വിടുതലില്ലല്ലോ, താമസം നേരിടുകയാണല്ലോ എന്നൊക്കെ ഭാരപ്പെട്ട് വിചാരപ്പെട്ടിരിക്കുന്നതിനോട് ഞാൻ പറയാം, വചനമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന പണിയാണോ, നിശ്ചയമായിട്ടും അതിനകത്തൊരു റിസൾട്ട് ഉണ്ടാകും. അധികം താമസിക്കുന്നത് അധികം മഹത്വം വെളിപ്പെടേണ്ടതിനാണെന്ന് ഇന്ന് പകലിൽ മറന്നു പോകണ്ട. ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അത് വചനത്തിൽ അടിസ്ഥാനമിട്ട ആമേൻ പണികളായിരിക്കും. ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അത് അതിൽ അവ ആ പണികൾ ചെയ്യുന്നവർ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നവരായിരിക്കും. 62 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ, ദൈവം നമുക്ക് സങ്കേതമാകുന്നു. നോക്കിക്കേ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അവർ ദൈവത്തിൽ ഏത് കാര്യത്തിനും ആശ്രയിക്കുന്നവരായിരിക്കും. ദൈവത്തെ കൂടാതെ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്? വളരെ പ്രസിദ്ധനായ ഒരു ഗ്രന്ഥകാരൻ, ഒരു ഭക്തനായിരിക്കുന്ന ദൈവമനുഷ്യനായിരുന്നു ഡോക്ടർ നോർമൻ വിൻസെന്റ് പീൽ എന്ന് പറഞ്ഞ ഒരു ഭക്തൻ. ഒരു ദിവസം ഒരു അപരിചിതയായ സ്ത്രീ തന്നെ ഫോൺ വിളിച്ചു. പതറിയ സ്വരത്തിൽ ഏങ്ങലടിച്ചുകൊണ്ട് ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. എൻ്റെ ഭർത്താവ് പട്ടാളക്കാരനാണ്, യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയം, അവിടെ നിന്നും കേൾക്കുന്ന വാർത്തകൾ അത് കേട്ട് ആകുലപ്പെട്ട് ഭയപ്പെട്ട് അമേൻ സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ആകുല ചിന്തയായിട്ട് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ ദൈവമനുഷ്യൻ ശാന്തമായിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, മാഡം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് 25 വയസ്സുണ്ട്. പെട്ടെന്നൊരു കൊച്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ ആ ദൈവമനുഷ്യൻ ഫോണിലൂടെ കേട്ടു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, എനിക്കൊരു മകളുണ്ട്, 4 വയസ്സുള്ള ഒരു മകളുണ്ട്. ഉടനെ അദ്ദേഹം ചോദിച്ചു, ആ 4 വയസ്സുള്ള കുഞ്ഞിന് ആകുല ചിന്തയുണ്ടോ? നിങ്ങളെപ്പോലെ ആ കുഞ്ഞു ഭയപ്പെടുന്നുണ്ടോ? ഉടനെ അല്പമൊന്ന് ആലോചിച്ചിട്ട് ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു, ഹേയ്, ഒരിക്കലുമില്ല, ആ കുഞ്ഞ് വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഉടനെ അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിൻ്റെ കുഞ്ഞ് ആകുലതയില്ലാതെ ഭയമില്ലാതിരിക്കാനുള്ള കാരണം? ആ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു, അവൾ കൊച്ചു കുഞ്ഞല്ലേ, അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവൾ ഓടി എൻ്റെ അടുക്കൽ വരും, ഞാൻ അവളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കും. ആ മനുഷ്യൻ
ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ശ്വാസമൊന്ന് വലിച്ചെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം ശാന്തമായി ഒന്ന് വലിച്ചെടുത്ത് പുറകോട്ടേക്ക് രണ്ട് അകത്തോട്ട് വലിച്ചെടുത്ത് പുറത്തേക്ക് വിടാൻ പറഞ്ഞു. ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങളെടുത്ത് മടിയിലേക്ക് വെക്കുവാൻ പറഞ്ഞു. ആ സ്ത്രീ അപ്രകാരം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളൊരു കൊച്ചു കുട്ടിയാണെന്ന് സങ്കല്പിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ മടിയിൽ നിങ്ങളുടെ കുഞ്ഞിരിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മടിയിലാണ് നിങ്ങളിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ആഗ്രഹം എന്തു തന്നെയായിരുന്നാലും അത് സാധിച്ചു കൊടുക്കാൻ നിങ്ങൾക്കുള്ള ആ താല്പര്യം പോലെ തന്നെ നിന്റെ വിഷയത്തിനകത്ത് ഇടപെടുന്ന ഒരു സ്വർഗത്തിലെ പിതാവുണ്ടെന്ന് നീ വിശ്വസിക്കാൻ പറഞ്ഞു. വേഗത്തിൽ തന്നെ ആ സ്ത്രീക്കൊരു റിലീഫ് ഉണ്ടാവുകയാണ്. ഒരു ദൈവിക സമാധാനം തൻ്റെ മകളിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ കഴിയുക. ഇന്ന് പകലിൽ എന്തുകൊണ്ടാണ് ഈ വചനം ഇവിടെ പറയുന്നതെന്നറിയാമോ? ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുമോ? ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രായം ചെന്ന് വയസ്സ് ചെന്ന വൃദ്ധയും വൃദ്ധനുമായിരിക്കാം, ജരാനടകളൊക്കെ ബാധിച്ചവരായിരിക്കാം, ആമേൻ, ശരീരത്തിൽ ബലഹീനമായിരിക്കാം, നിവർന്നു നിൽക്കുവാനുള്ള താണി നിങ്ങൾക്കില്ലായിരിക്കാം, നിങ്ങൾക്ക് മക്കളും കൊച്ചുമക്കളൊക്കെ കാണും, അവരുടെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ നിങ്ങൾ അധികപ്പറ്റായിരിക്കാം. അവൻ പ്രായം ചെന്നവർ മുതുക്കനും മുതുക്കിയും തൊണ്ടനും തൊണ്ടിയും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവഹേളിക്കുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് പകല് തിരിച്ചറിയുക, ദൈവത്തിന് നിങ്ങൾ എപ്പോഴും ഒരു കൊച്ചു കുഞ്ഞാണ്. ദൈവത്തിന് കൊച്ചുമക്കളില്ല, ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മടിയിലിരുന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഒരു കാര്യം പറയുമ്പോൾ അത് സാധിപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നത് പോലെ സ്വർഗത്തിലെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പിതാവാണെന്ന് ഇന്ന് പകലെ തിരിച്ചറിയണം. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. നമ്മുടെ ഭാരങ്ങളും നമ്മുടെ ആകുലതകളും നമ്മുടെ ചിന്തകളൊക്കെ ദൈവത്തിൽ കൊടുക്കുക. അതെ ജനമേ, എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയം വയ്ക്കുവിൻ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ പകരുവിൻ. അപ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ ഭവനത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അവരെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കും. ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, അവരെപ്പോഴും വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരിക്കും. മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരിക്കും. പ്രിയരെ, എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുണ്ടാകുന്നത്, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ ചേരാത്തത്, ഇടർച്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് അപ്രകാരം സംഭവിക്കുകയാണ്. ഒന്ന് യോഹന്നാൻ 2:10 ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. ഇടർച്ച ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞതാ, നീ ഒരു യഥാർത്ഥ ഭക്തനാണെങ്കിൽ നിനക്ക് ഇടർച്ച ഉണ്ടാകാം, പക്ഷെ ഭക്തന്മാർ ഒരിക്കലും ഇടർച്ച ഉണ്ടാക്കുന്നവരാകത്തില്ല. അവൻ നമുക്കറിയാം വേണ്ടതുപോലെ വെളിപ്പാടുകളൊന്നും ലഭിക്കാത്ത ഒരു കാലം, അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ ദൈവശബ്ദം കേട്ട് ഇറങ്ങിപ്പുറപ്പെടുകയാണ്. കാലം കുറെ മുൻപോട്ടേക്ക് പോയപ്പോൾ അബ്രഹാമിൻ്റെയും അവൻ സഹോദരപുത്രനായ ലോത്തിൻ്റെയും ഇടയന്മാർ തമ്മിൽ കലഹമുണ്ടാകുക. അബ്രഹാം ലോത്തിനെ വിളിച്ചു, മോനെ നമ്മൾ തമ്മിൽ ഒരു ഇടർച്ചയുടെ ആവശ്യം, അത് നല്ലതല്ല. കാരണം നമ്മൾ ഇറങ്ങിപ്പുറപ്പെട്ട് ദൈവശബ്ദം കേട്ടിട്ടാ നമ്മൾ തമ്മിൽ ഇടർച്ച ഉണ്ടാക്കിയാൽ അതിൻ്റെ അപമാനം ദൈവത്തിനാ. അതുകൊണ്ട് നീ വലത്തോട്ടാണെങ്കിൽ ഞാൻ ഇടത്തോട്ടാ, നീ ഇടത്തോട്ടാണെങ്കിൽ ഞാൻ വലത്തോട്ടാ, നിനക്കിഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തു. മാനുഷികമായ ദൃഷ്ടിയിൽ ശുദ്ധമായ മണ്ടത്തരമാണ് അബ്രഹാം കാണിച്ചത്, പോഷത്തരമാണ്. പക്ഷെ തിരിച്ചറിയുക, അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് അത് മണ്ടത്തരമായിരുന്നു. കാലം തെളിയിച്ചില്ലേ? സ്വാർത്ഥത കാണിച്ച ലോത്തിൻ്റെ അനുഭവം എന്തായിത്തീർന്നു? അബ്രഹാമിൻ്റെ അനുഭവം എന്തായിത്തീർന്നു? ഇന്ന് പകലെ തിരിച്ചറിയുക. അവൻ ദൈവകേന്ദ്രീകൃതമായ കുടുംബത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അവർ വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ്. മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ്. ക്രിസ്തുമാർഗത്തിൻ്റെ പ്രത്യേകത എന്താ?
ഉടുപ്പ് ചോദിക്കുന്നവന് പുതപ്പും കൂടെ കൊടുക്കുന്നതാണ്. ഒരു കിലോമീറ്റർ നടക്കുവാൻ പറയുന്നവൻ്റെ കൂടെ രണ്ട് കിലോമീറ്റർ നടക്കുവാൻ പറയുന്ന ക്രിസ്തു മാർഗം, അതെ, വിട്ടുകൊടുക്കുവാൻ തയ്യാറാണോ അവൻ? നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ അസാധാരണമായി പണിയപ്പെടുവാൻ സാധ്യതയുണ്ടായി. ആമേൻ. ഒരിക്കൽ ഒരു ഭവന ഒരു ഗ്രാമത്തിൽ ഒരു പിതാവിന് രണ്ട് മക്കളുണ്ടായിരുന്നു. അവൻ പിതാവ് മരിച്ചു. രണ്ട് മക്കളും രണ്ട് അവൻ ഒരുമിച്ച് പാർത്തിരുന്നവർ രണ്ട് കുടുംബങ്ങളിലേക്ക് അവർ മാറി. അവൻ കൃഷിയായിരുന്നു അവരുടെ പ്രധാനമായ അവൻ വരുമാന മാർഗം. അവൻ വിളവെടുപ്പിൻ്റെ സമയമായപ്പോൾ രണ്ടുപേരും അവൻ കൊയ്തതിന് ശേഷം ഗോതമ്പ് കളപ്പുരയിൽ അതിൻ്റെ കട്ടകളിങ്ങനെ കൂട്ടിയിട്ട് ഇരിക്കുകയാണ്. അവൻ ജ്യേഷ്ഠൻ രാത്രിയിൽ ഇങ്ങനെ ചിന്തിക്കുക, എൻ്റെ അനുജൻ്റെ വിളവ് ഈ വർഷം തീരെ കുറവാണ്. അവന് അഭിമാനിയായോണ്ട് അവൻ മറ്റൊരാളോട് ചോദിക്കത്തില്ല, അവനെ ഞാനല്ലാതെ ആരാണ് സഹായിക്കേണ്ടത്, ഞാനവനെ സഹായിക്കാൻ പോവാന്ന് പറഞ്ഞ് രാത്രിയിൽ ചെന്ന് ഒരു 50 തൻ്റെ കറ്റയെടുത്ത് അനുജൻ്റെ ആ കറ്റയുടെ കൂട്ടത്തിലിട്ടു. അതിനുശേഷം അനുജൻ വീട്ടിലിരുന്ന് രാത്രിയിൽ ചിന്തിക്കുക, ഞാൻ ഒറ്റക്കാരനാണ്, എൻ്റെ ജ്യേഷ്ഠൻ കുടുംബക്കാരനാണ്, ഒരുപാട് പ്രാരാബ്ദങ്ങളുള്ളയാളാണ്, എനിക്കൊരുപാടുണ്ട്, എനിക്കിത്രമാത്രം ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ സഹായിക്കാൻ പോവുക. എന്ത് ചെയ്യുന്നറിയാമോ? ഒരു 50 കറ്റയെടുത്ത് ജ്യേഷ്ഠൻ്റെ കറ്റകളുടെ കൂടെ ഇട്ടു. നേരം വെളുത്ത് നോക്കുമ്പോൾ രണ്ടുപേരുടെയും കറ്റകൾക്ക് കുറവില്ല. തമ്മിൽ അവർ സംസാരിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നു. അപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. വേദപുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് പാർക്കുന്നത് എത്ര ശുഭമാണ്, എത്ര മനോഹരമാണ്. പ്രിയരെ, വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? വാക്കുകൾ അവൻ ക്ഷമിക്കാൻ തയ്യാറുണ്ടോ? ഒരു വാക്കിന് വിട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ഈ ദിവസങ്ങളിൽ അസാധാരണമായ ദൈവികമായ സമാധാനങ്ങൾ, മനോഹരമായ ഐശ്വര്യമായ അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടും. അവൻ ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബത്തിൻ്റെ മൂന്ന് പ്രത്യേകതകൾ നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, അവരുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കും. രണ്ട്, അവരുടെ ആശ്രയം ദൈവത്തിലായിരിക്കും. മൂന്ന്, അവർ വിട്ടുകൊടുക്കുവാൻ തയ്യാറുണ്ട് ഉള്ളവരാണ്. ഈ പകലിൽ ദൈവവചനത്തിന് മുൻപാകെ ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ക്രിസ്തു കേന്ദ്രീകൃതമായ കുടുംബത്തിൻ്റെ മൂന്ന് പ്രത്യേകതകൾ കർത്താവേ ഞങ്ങൾ കണ്ടല്ലോ. വചനത്തിൽ അടിസ്ഥാനമുള്ളവരായി കർത്താവെ പണിയപ്പെടുവാൻ ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിട്ടുകൊടുക്കാനൊരു മനസ്ഥിതി കർത്താവ് ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമം ചൊല്ലി അടിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായി തീരണം. തുടർന്നും കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ സെക്ഷനിൽ അസാധാരണമായ ദൈവപ്രവൃത്തികളെ കർത്താവ് ചെയ്യണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.